സ്വത്വം സ്വത്വം മാധ്യമ സിൻഡിക്കേറ്റ് മാധ്യമ സിൻഡിക്കേറ്റ്. എന്താ മാഷെ ഇത്? സ്വത്വവും മാധ്യമ സിൻഡിക്കേറ്റും അമേരിക്കൻ സാമ്രാജ്യത്വം രണ്ട് തവണ വീതം പറയുമ്പോഴല്ലേ വാതിൽ തുറക്കാവൂ. അതല്ലേ നമ്മുടെ കോഡ്. അതെ, പക്ഷെ അമേരിക്കൻ സാമ്രാജ്യത്വം ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് മാഷ് വാതിൽ തുറന്നില്ലേ? പക്ഷെ സുഗുണന്റെ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞല്ലോ. എന്റെ ശബ്ദം ശത്രുക്കൾ ആരെങ്കിലും അനുകരിച്ചതാണെങ്കിൽ? ഇതാ മാഷന്മാരുടെ ഒരു കുഴപ്പം, മറ്റുള്ളവരെ പഠിപ്പിക്കും പക്ഷെ സ്വയം ഒന്നും പഠിക്കില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതിവിധി കണ്ടെത്താൻ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം മാഷെ. കാവൽ നിന്ന ജനക്കൂട്ടത്തെ മദ്യം കൊടുത്ത് മയക്കി മാഷിനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയ വിദ്യ കാറൽ മാർക്സ് എംഗൽസും പറഞ്ഞു തന്നതല്ല, അത് ഈ സുഗുണന്റെ പ്രായോഗിക ബുദ്ധിയാ. മനസ്സിലായോ? പക്ഷേ എതിരിയിൽ നിന്ന് വറുചട്ടിയിലേക്കാ ഞാൻ വന്ന് വീണത്. തേള് പാറ്റ പഴുതാര ഒരു പോള കണ്ണടച്ചിട്ടില്ല. തേള് പാറ്റ പഴുതാര നാണമില്ലേ മാഷെ ഇത് പറയാൻ? വെടിയുണ്ടകൾക്ക് നേരെ വിരുമാറ് കാണിച്ചു കൊടുത്ത വീര സഖാക്കളുടെ നാട്ടിൽ തന്നെയാണോ മാഷൻ ജനിച്ചത്? ഈ നരകത്തിൽ ജനിക്കണ്ടായിരുന്നു, എനിക്ക് പോണം. അതെ, എങ്ങോട്ട് പോകാൻ? എല്ലാം ഒന്ന് കെട്ടടങ്ങുന്നത് വരെ എങ്ങോട്ടെങ്കിലും. അതിന് എഴുത്തച്ഛൻ രാജിവെക്കണ്ടേ? ഞാൻ പ്രസിഡന്റ് ആകണ്ടേ? എസ് ഐ ഇടിക്കുളയെ സ്ഥലം മാറ്റണ്ടേ? ഇതെല്ലാം എന്ന് നടക്കാൻ? നമുക്ക് കാത്തിരിക്കാം. ഇല്ല, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ ഇഡലി കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്ക്. വേണ്ട, ഒരു സാധാ സ്കൂൾ മാഷിന് ഇത്ര അഹങ്കാരം ആവത്ത? തന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കും വരെ താൻ എങ്ങോട്ടും പോവില്ല. തീർന്നില്ല, ഞാൻ പ്രസിഡന്റ് ആയാൽ എന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ എഴുതി ചേർക്കാൻ ചില വിജയങ്ങൾ എനിക്കും വേണമല്ലോ. സേട്ടുവിന്റെ കടയിലെ മോഷണം, ഭാമയുടെ ബലാത്സംഗം, ഈ കേസിനൊക്കെ മാഷ് തന്നെ വേണ്ടേ സാക്ഷി പറയാൻ? ഇത് നിയോഗമാണ് മാഷേ. മാഷ് ഈ ലോകത്ത് ജനിച്ചത് തന്നെ എല്ലാത്തിനും സാക്ഷിയാകാനാ. ജീവൻ പോയാലും എന്നെ അതിന് കിട്ടില്ല. എങ്കിൽ ജീവൻ പോവുക തന്നെ ചെയ്യും. നീ ജീവിച്ചാലല്ലേ മറ്റുള്ളവരുടെ ജീവൻ എടുക്കൂ.
നീ എന്താടാ ഈ ചെയ്തത്? എത്രയോ ദിവസങ്ങളായി ഇവന്റെ സൗഹൃദം കാത്തിരിക്കുകയായിരുന്നു. ഇവരാണ് മാഷെ എന്റെ പാമേ. എല്ലാവരും മാറി നിൽക്ക്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചവർക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? കൊല നടന്ന അതേ സ്ഥലത്ത് വെച്ച് നിമിഷങ്ങൾക്കകം പ്രതിയെ ഞങ്ങൾ പൂട്ടി പൂട്ടി. ദൃക്സാക്ഷിയും റെഡി. സഖാവ് സൂറിനെ ആശുപത്രിയിൽ എത്തിച്ച് മരണം ഉറപ്പുവരുത്തണ്ടേ സാർ? അത് വേണ്ട. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിയ കഷ്ടകാലത്തിന് അവൻ മരിച്ചില്ലെങ്കിൽ കൊലക്കേസ് വെറും ആക്രമണ കേസായിട്ട് മാറും. അത് നമുക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിഷ്ഠൂരനായ ഈ കൊലക്കേസ് പ്രതിയെ ഞാൻ ഇത് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എവിടെ? എണീക്കട. അവനെ തൊട്ടുപോകരുത്. എന്താ? അവനല്ല പ്രതി. സഖാവ് സുഗുണനെ കൊന്നത് മുരളിയല്ല. തൽക്കാലം എനിക്കിവനെ മതി. കോടതിയിൽ സാക്ഷി പറയേണ്ട ദൃക്സാക്ഷിയാ പറയുന്നത്, അവനല്ല പ്രതി. മാഷന്ത കളിക്ക പിന്നെയും പിന്നെയും മനുഷ്യനിട്ട് കളിപ്പിക്ക. ആരാരെയാടോ ഇതുവരെ കളിപ്പിച്ചത്? ഈ കേസിലെ ഒരേ ഒരു ദൃക്സാക്ഷിയാ ഞാൻ. കൂട്ടുകേറി ഞാൻ എല്ലാം വിളിച്ചു പറയും. തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. പ്രതികൾ ധാരാളം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിലൊരെണ്ണത്തിനെ ഞാൻ ചൂണ്ടിക്കാണിച്ച് ഈ കേസിൽ പ്രതിയാക്കി തരാം. ഇനിയിപ്പോ എന്ത് ചെയ്യരുത്? സാക്ഷി ആര് പറഞ്ഞാലും കേസിന് തുപ്പട്ടാക്കിയേ പറ്റുള്ളൂ. എങ്കിൽ സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെന്റ് എടുക്കാല്ലേ? അതാ നല്ലത്. സമയം കളയണ്ട. വേണ്ട മാഷെ, മാഷിനെ രക്ഷിക്കണ്ട. ഞാൻ ഇവരുടെ കൂടെ പൊക്കോളാം. നിന്നെപ്പോലെ പ്രതികരണ ശേഷിയുള്ളവർ ജയിലിലല്ല, ജനങ്ങളുടെ നന്മയ്ക്ക് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുക വേണ്ടത്. എങ്കിൽ പോവാം. ആ പോവാം. ബാ, വേറെന്തോ ചെയ്യാൻ. എവിടെയായിരുന്നു? എന്താ ഇതൊക്കെ? ഞാൻ ഫോൺ ചെയ്യാത്തത് കൊണ്ട് പേടിച്ചോടി വന്നതാണല്ലേ. വിഷമിക്കണ്ട. വിമല പറഞ്ഞതുപോലെ ഒരു കള്ളസാക്ഷി പറഞ്ഞിട്ട് പെട്ടെന്ന് നീ വന്നേക്കാം.